രാധയുണ്ട്. പുതിയ മാനേജർ നിയമിച്ചു. നിയമിച്ചു എന്തിന്? ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട്. രാധ എന്താ വല്ലാതിരിക്കുന്നത്? കരഞ്ഞു. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്. ഇത്ര പെട്ടെന്ന് നിങ്ങളൊരു മാറ്റം ഉണ്ടാകാനും മാറ്റം വരാനും കാരണം? ഒരു ഹൃദയമുണ്ടെങ്കിൽ തന്നെ താൻ ചോദിച്ചു നോക്കൂ, കാര്യമുണ്ടോ? എന്ത് കാര്യം? ഞാൻ പണം ചോദിച്ചാൽ നിരസിക്കാൻ? പണത്തിന് വേണ്ടി മാത്രമാണ് ഈ വീട്ടിലേക്ക് വന്നത്. കൊണ്ടുപോയ പണം പോരായിരുന്നോ? അതുകൊണ്ട് കൃത്യമായില്ലേ? രാധ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതെ, ഞാൻ വേണുവിനെ തെറ്റിദ്ധരിച്ച് സ്നേഹിച്ചു വിശ്വസിച്ചു എന്റെ സകലതും കാഴ്ചവെച്ചു. ഇപ്പോഴാ തെറ്റ് തന്നെ നീങ്ങിയിരിക്കുന്നു. ഇനിയും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ് ഞാൻ പുതിയ മാനേജറെ നിയമിച്ചത്. എന്ത് ചെയ്യാനും രാധയ്ക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഞാൻ നിർദ്ധനനാണ്, പക്ഷേ രാധേ, ഞാൻ നിന്ദിതനല്ല. എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് ചൂഷണം ചെയ്യുന്ന വഞ്ചകനല്ല. രാധ സംശയിക്കുന്ന 10,000 രൂപ എന്റെ സ്വന്തം ആവശ്യത്തിന് ഞാൻ എടുത്തതുമല്ല. എന്താവശ്യത്തിന് എടുത്തെന്ന് രാധയ്ക്കറിയാം. കാണേണ്ടത് കണ്ണു നിറയെ കണ്ടു, തളർന്നു വീണല്ലേ ഉള്ളൂ. എന്റെ പണത്തിന് വേണ്ടി മാത്രമാണ് വേണു എന്നോട് സ്നേഹം കാണിക്കുന്നത്. എന്റെ പണം കൊണ്ട് നിങ്ങൾക്ക് മറ്റു സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കണോ? നിങ്ങൾക്ക് കാമുകിമാരെ പുലർത്താൻ എന്റെ പണം വേണോ? അതിന് കിട്ടുകയില്ല. രാധ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് പഴയ രാധയല്ല. കണ്ണിൽ കൊണ്ട കുത്ത് മരിക്കുന്നത് വരെ മറക്കില്ല. വേദനിക്കുന്ന ഓർമ്മകൾ അയവറക്കിക്കൊണ്ട് ഈ രാധ കഴിഞ്ഞോളാം. ഈശ്വരൻ ഓർത്തി എന്നെ ശല്യപ്പെടുത്താതിരിക്കൂ. സത്യം എന്നും നിലനിൽക്കും രാധ. ആ, അതുകൊണ്ടാണല്ലോ ദൈവമായിട്ട് ആ സത്യം എന്റെ കണ്ണിൽ കാണിച്ചു തന്നത്. ഇനി ഒരിക്കൽ കൂടാതെ കാണാൻ ഇരാധയ്ക്ക് ശക്തിയില്ല. താരുണ്യം തന്നുടെ താമര പൂവനത്തിൽ പൂവമ്പൻ പോറ്റുന്ന പുള്ളിമാനെ ഓടിപ്പോകാതേ.